മദനീയത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ പോലും അങ്ങനെ ആരും വരുന്നത് പോലും ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ ദിക്റിലും അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിലും അദാദ് റാത്തീബിലും ലയിച്ചവരുണ്ട്. ഞാൻ അവരോടെല്ലാവരോടും കൂടി ഒരു കാര്യം പറയാണ്, ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുമ്പോൾ സ്വാഭാവികമായും വേറൊരാള് വരുമ്പോ അത് ഡിസ്റ്റർബ് ചെയ്യലാണ്, സ്വാഭാവികമായും പ്രയാസമാണ്. നമ്മളിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ വേറൊരാൾ വന്നാൽ ആ ദിക്ർ അവിടെ മുടങ്ങി, അവരോട് സംസാരിക്കണം, അവരെ കഥ കേൾക്കണം ഒക്കെ പ്രയാസമാണ്. പക്ഷെ എന്നാലും വീട്ടിലേക്കൊരു അതിഥി വന്നാൽ ആ അതിഥിയെ ഒന്ന് പരിഗണിക്കണം. അതെങ്ങനെ പരിഗണിക്കാം? അവര് വരുമ്പോ തന്നെ ഓ വന്നല്ലോ, വിഷമായല്ലോ എന്ന രൂപത്തിൽ അവരെ തട്ടിമാറ്റണ്ട. അവര് വരുമ്പോ അവരെ സ്വീകരിക്കാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വെള്ളം കൊടുക്കാൻ പറയാം. അതുപോലെ തന്നെ അവരുടെ മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കാം. സംസാരിക്കാന് ഇപ്പൊ പ്രയാസമുണ്ട്, ഞാന് ഇപ്പൊ ഈ മജ്‌ലിസ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ സംസാരിക്കും എന്ന് നല്ല വാക്ക് പറയാം. അതല്ലാതെ വന്ന അതിഥികൾക്ക് മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളഞ്ഞ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ എന്നെ കിട്ടൂല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കൂല എന്ന രൂപത്തിൽ വന്ന ആളുകളെ വിഷമിപ്പിച്ചാൽ അവരുടെ മനസ്സിനത് വലിയ പ്രയാസമാകും. ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലലും ഇബാദത്താണ് എന്നതുപോലെ ഒരു അതിഥിയെ സൽക്കരിക്കലും അതും അവരെ ബഹുമാനിക്കലും ആദരിക്കലും പരിഗണിക്കലും എല്ലാം അതും വലിയ ഇബാദത്താണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോ മദനിയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് രണ്ടാളുകള് എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞാൻ മദനിയം നടക്കുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു ഉമ്മ എന്നെ പരിഗണിച്ചില്ല, എന്നെ മുഖം നോക്കിയില്ല, അവരെന്നെ മുഖം തിരിച്ചു കളഞ്ഞു എന്ന് ഒരു പരാതി വന്നപ്പോ സ്വാഭാവികമായും മദനിയം കുടുംബത്തിൽ അങ്ങനെ ആരും ഉണ്ടാകാൻ പാടില്ല. മദനീയം എന്ന് പറയുന്ന മജ്‌ലിസ് കൽബ് നന്നാവാനാണ്, ഹൃദയം നന്നാവാനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഈ മജ്‌ലിസ് കൊണ്ട് ചെയ്തു തന്നിട്ടുണ്ട്. അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ ഈ മദനീയം തുടങ്ങിയതിന് ശേഷമാണ്. ഈ സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് കേൾക്കുന്ന അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദിക്റും സ്വലാത്തും ചൊല്ലി നമ്മൾ മദനീയത്തിൽ വെച്ച് ദുആ ചെയ്ത് അമീൻ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ മക്കളുണ്ടായി. അങ്ങനെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും രോഗങ്ങൾ മാറാനും എത്രയോ ആളുകളുടെ പ്രയാസങ്ങൾ നീങ്ങാനും ഒക്കെ മദനീയം ഒരു നിമിത്തമായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. മദീനയിലെത്തിയവർ, ഉസ്താദെ ഞാൻ മദീനയിലെത്താൻ കാരണം പരിശുദ്ധമായ മദനീയമാണ്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഉസ്താദെ ഞാൻ മദീൻ മക്കത്തേക്ക് 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം പോയിട്ട് ഞാൻ ഒരു തവണ പോലും ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്തില്ല. മദനീയം കേട്ടതിന്റെ ശേഷം ഞാൻ മക്കത്ത് ചെന്നപ്പോ ഉംറ കഴിഞ്ഞ് ഞാൻ ആദ്യം ചെന്നത് ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യാനാണ്. മാഷാ അല്ലാഹ്, മക്കത്ത് ചെന്നിട്ട് ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യാതെ വരിക എന്ന് പറയുന്നത് അതൊരു മൂമിനായ മനുഷ്യന് അത് നല്ലതാണോ? ഒരിക്കലും അല്ല, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മക്കത്ത് ചെന്നാൽ, മക്കത്ത് ചെന്നാൽ ഹജ്ജ് കഴിഞ്ഞാൽ മദീനത്ത് പോകണം എന്ന് പറയുന്നത് പോലെ മക്കത്ത് ചെല്ലുന്ന ഒരാള് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അത് നമ്മുടേതായ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ്, ഏറ്റവും വലിയ ഉമ്മയാണ്. ഉമ്മയെ സന്ദർശിക്കാതെ ഒരാൾ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് അവര്. അപ്പൊ മദീനയിലും മക്കയിലുമൊക്കെ കിടക്കുന്ന ഉമ്മമാർ അവര് നമ്മുടെ ഉമ്മമാരാണ്. ആ ഉമ്മമാരിൽ ഏറ്റവും വലിയ ഉമ്മയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. അപ്പൊ ആ ഉമ്മയെ സിയാറത്ത് ചെയ്യാതെ
വരിക എന്ന് പറയുന്നത് ഒരാൾ ഉമ്മയോട് കാണിക്കുന്ന അനാദരവല്ലേ? കേവലം നമ്മളെ പ്രസവിച്ച ഉമ്മ മാത്രമല്ല ഉമ്മ, അല്ല പരിചയപ്പെടുത്തിയ ഉമ്മയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. ആ മക്കൾ എന്ന നിലയിൽ ഉമ്മയെ സന്ദർശിക്കണം, ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണമായ ഒരു മജ്‌ലിസാണ് മദനീയം. അപ്പൊ ആ മദനീയത്തിൽ പങ്കെടുക്കുന്നവര് ആരെ കൊണ്ടെങ്കിലും അങ്ങനെ പറയിപ്പിക്കുന്ന ഒരാളുകളായി മാറരുത്. നമ്മൾ അതിഥി വന്നാൽ നമ്മൾ മദനീയത്തിൽ പങ്കെടുക്കുന്ന സമയമാണെങ്കിൽ മാന്യമായവരോട് പറയാം അല്പസമയം നിങ്ങളൊന്ന് ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ വരാം പിന്നെ വരാം, എന്നോട് നിങ്ങൾ വെറുപ്പ് വിചാരിക്കരുത്. ഇപ്പൊ ഈ ദിക്കറങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അത് ചെല്ലി തീർന്നു പോകും. അങ്ങനെയാണല്ലോ, ഒരു ദിവസം ഒരു ദിക്കർ മദനീയത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഓരോ ദിവസവും ചെല്ലേണ്ട. പ്രധാനപ്പെട്ട ദിക്കറുകൾ ഹദ്ദാദും അസ്മാലുസ്നയും യാസീനും ഒക്കെ അങ്ങോട്ട് ഓതിപ്പോവുകയാണ്. അപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ റാഹത്തായി. ഒരു ദിവസം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണല്ലോ നമ്മൾ മദനീയത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ അതൊരു ദിവസം ചൊല്ലിത്തീർന്നാൽ അങ്ങനെ എത്രയോ ആളുകൾ മദനീയത്തിൽ പങ്കെടുക്കാത്ത കാരണം അത് മിസ്സായി പോയവരുണ്ട്. ഞാൻ തന്നെ ഒരു ദിവസം മദനീയത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ അത് മുൻകൂട്ടി നടത്തി വെച്ച് സമയമാകുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് അത് ആ സമയത്ത് നമ്മൾ യാത്രയിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ മറ്റോ ആകുന്ന സമയത്ത് അത് മുടങ്ങിപ്പോകരുതെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെക്കും. അങ്ങനെ വളരെ അപൂർവമായ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു ദിവസം തന്നെ അതിൻ്റെ സമയത്ത് നമ്മൾ ആ പരിശുദ്ധമായ ദിക്കർ ഏതോ ഒന്ന് വിട്ടുപോയി. അങ്ങനെ എനിക്ക് വല്ലാത്ത വിഷമായി പോയി. റബ്ബെ, എന്നും ചെയ്യുന്നൊരു കാര്യം ഞാൻ അതിൻ്റെ സമയത്ത് ഇന്ന് ചെയ്തില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്കുണ്ടായി. അത് സ്വാഭാവികമാണ്, മനുഷ്യനങ്ങനെ ഉണ്ടാവണം. അപ്പൊ സ്വാഭാവികമായും വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ ആ അതിഥിയെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനിപ്പൊ മദനീയം കഴിഞ്ഞിട്ട് ഇൻഷാ നിങ്ങളോട് സംസാരിക്കാം, ഇപ്പൊ നിങ്ങൾ വിഷമം വിചാരിക്കരുത് എന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് അവർക്കും സമാധാനമാണ്, ആശ്വാസമാണ്. അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ. മദനീയം പരിപാടി മുടങ്ങാതെ നടത്താൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.